ഹായ് യോൾ, എൻ്റെ പേര് തസ്മി ഷാജഹാൻ. ഞാൻ റീസെൻറ്റ് സൗദി പ്രോമറ്റിക് എക്സാം വിന്നറാണ്. ഞാൻ അനുനീസ് അക്കാദമിയിലാണ് പഠിച്ചത്. 2 മന്ത്സ് ആൻഡ് 70 ഡേയ്സ് ഓൺലൈൻ ക്ലാസ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷേ എനിക്ക് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ക്രാഷ് കോഴ്സിന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ മാർക്കൊക്കെ വാങ്ങാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാറിൻ്റെ വേ ഓഫ് ടീച്ചിങ്ങും ഡെഡിക്കേഷനൊക്കെ കൊണ്ടാണ് ഞാൻ എക്സാമിന് പാസ്സായത്. സാറ് നമ്മളെ തിയറിയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലാണെങ്കിലും സാറ് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യേണ്ടതെന്ന് എല്ലാം അതിൻ്റെ ട്രിക്കി മെത്തേഡ്സ് എല്ലാം സാറ് പറഞ്ഞു തരും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല എക്സാം, നല്ല ടഫാണ്. നമുക്ക് എഴുതുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ സാറിൻ്റെ ആ ഒറ്റ എഫേർട്ടൊക്കെ കൊണ്ട് നമുക്ക് എക്സാമിന് പാസ്സാകാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ നോളജാണ് ഇമ്പ്രൂവ് ആകുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോമൺ സെൻസും ഇമ്പ്രൂവ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് പാസ്സാകാൻ പറ്റും. ഇനി ആരെങ്കിലും സൗദി പ്രോമറ്റിക് എക്സാം എഴുതാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അനലീസ് അക്കാദമിയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അതുപോലെ അത്ര എഫക്റ്റീവാണ് സാറിൻ്റെ ക്ലാസ്. നമുക്ക് തിയറി നോളജ് നമുക്ക് ചിലപ്പം കുറച്ച് നാളായതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് ഓർത്തെടുക്കണമെന്നില്ല. പക്ഷേ സാറ് നമുക്ക് ഓരോന്നും എല്ലാം, കാരണം ഇതുപോലെ പഠിപ്പിക്കുന്ന വേറെ അക്കാദമി ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം അത്ര സാറിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് നമുക്ക് സാറ് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത്ര ബുദ്ധിമുട്ടി നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ. എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അനലീസ് അക്കാദമിയിൽ തന്നെ പോകണം. പിന്നെ സാറിനും സാറിൻ്റെ എൻ്റെ ടീമിനും എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. സാറിനില്ലായിരുന്നെങ്കിൽ ഞാൻ എക്സാമിന് പാസ്സാകത്തില്ലായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ.